നാണയം വിഴുങ്ങി മരണമടഞ്ഞ പൃഥ്വിരാജ് എന്ന കുട്ടിയുടെ മാതാവ് ആലുവ ജില്ലാ ഗവൺമെൻറ് ആശുപത്രിക്ക് മുന്നിൽ 35 ദിവസമായി നടത്തി വന്നിരുന്ന സത്യാഗ്രഹം അവസാനിപ്പിച്ചു. പട്ടികജാതി വർഗവികസന വകുപ്പ് ഇടപെട്ടാണ് സമരം ഒത്തുതീർപ്പാക്കിയത്. ഇതനുസരിച്ച് കുട്ടിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. ഇതുകൂടാതെ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ വേണ്ടി വന്ന ചെലവ് പൂർണ്ണമായി പട്ടികജാതി വകുപ്പ് ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകും. ദരിദ്ര കുടുംബത്തിൽപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് താൽക്കാലികമായി പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി നൽകാനും ധാരണയായി. തനിക്ക് മറ്റാനുകൂല്യങ്ങളെക്കാൾ വേണ്ടത് തൻ്റെ മകൻ്റെ മരണത്തിനു പിന്നിലെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചാകണമെന്നും അത് അറിയുന്നത് വരെ നീതിക്ക് വേണ്ടിയിട്ടുള്ള നിയമപരമായ തുടരുമെന്നും അവർ അന്വേഷിക്കുന്നത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വെളിപ്പെടുത്തി. അത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. ഇപ്പൊ മെഡിക്കൽ ബോർഡ് സർക്കാർ രൂപീകരിച്ചു, കൊറോണ നിൽക്കുന്നതിനാൽ ആ ഒരു സമയത്ത് നമുക്ക് ഇടപെടാൻ കഴിയില്ല. അറിയിച്ചിരുന്നു അതുകൂടി അതുകൊണ്ട് കോവിഡ് സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് നിയമ പോരാട്ടം നിയമത്തിന്റെ വഴി കൂടി പോട്ടെ, അതിന് എല്ലാ നിയമപരീക്ഷയും പട്ടികവസന വകുപ്പിൽ നൽകും. ഇപ്പൊ സമരം അവസാനിപ്പിക്കുന്ന താൽക്കാലികമായിട്ട് മാത്രമാണ് സമരം അവസാനിപ്പിക്കുന്നത്. അത് കോവിഡ് പ്രോട്ടോകോൾ, ഇപ്പൊ കോവിഡ്-19 സാഹചര്യം അനുസരിച്ചാണ് സമരം താൽക്കാലികമായിട്ട് മാത്രമാണ് ഞാൻ നിർത്തുന്നത്. അവര് പറഞ്ഞു വീടും ജോലിയും ഒക്കെ തരാന്ന്. പക്ഷെ ഇതിലുപരി എനിക്ക് അറിയേണ്ടത് എന്റെ കുഞ്ഞിന്റെ മരണ കാരണമാണ്. അതറിയുന്നത് വരെയും ഞാൻ നിയമ പോരാട്ടം നടത്തുന്നതായിരിക്കും, കോടതി മുഖേന നിയമ പോരാട്ടം നടത്തുന്നതായിരിക്കും ഞാൻ.